2004 ഒരു താരത്തിന്റെ അരങ്ങേറ്റം ക്രിക്കറ്റ് പ്രേമികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അന്നത്തെ ആ നീളൻ തലമുടിക്കാരനായ ധോണിയെ ആരും മറക്കാനിടയില്ല. താരത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്തെ ഹെയർസ്റ്റൈൽ അത്രമേൽ ട്രെൻഡിംഗ് ആയിരുന്നു. മികച്ച ബാറ്റിംഗിനും കീപ്പിംഗിനും ഫിറ്റ്നസിനുമൊപ്പം ചെമ്പൻ നിറത്തിലുള്ള നീളൻ മുടിയും ധോണിക്ക് കരിയറിന്റെ ആരംഭത്തിൽ തന്നെ നിരവധി ആരാധകരെയാണ് സമ്മാനിച്ചത്. 2005-2006 ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനത്തിനിടെ അന്നത്തെ പാക് പ്രസിഡന്റായ പർവേസ് മുഷറഫ് വരെ ധോണിയുടെ ലുക്കിനെ പ്രശംസിച്ചിരുന്നു. ആ നീളൻ മുടി ഒരിക്കലും വെട്ടിക്കളയരുതെന്നായിരുന്നു മുഷറഫ് ആവശ്യപ്പെട്ടിരുന്നത്. 2007 ഇന്ത്യ T20 ലോകകപ്പ് ഉയർത്തിയപ്പോൾ ധോണി നീളൻ മുടിക്കാരനായിരുന്നു. എന്നാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ധോണി മുടി വെട്ടിക്കളയുകയായിരുന്നു. ഇപ്പോൾ ആ ഐക്കോണിക് ലുക്കിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ധോണി. മുടി നീട്ടി വളർത്തി കളർ ചെയ്ത ധോണിയുടെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു പരസ്യ ചിത്രീകരണത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് താരം വീണ്ടും ആ വിന്റേജ് ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സെലിബ്രിറ്റി ഹെയർസ്റ്റൈലിസ്റ്റ് ആലിം ഹക്കിമാണ് ധോണിയുടെ ഏറ്റവും പുതിയ ഹെയർസ്റ്റൈലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ആരാധകർ നിർമ്മിച്ച ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ഹെയർസ്റ്റൈൽ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ആലിം ഹക്കിം പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ നീളൻ മുടിക്കാരൻ ക്യാപ്റ്റൻ കൂൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രതികരണം. സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണോ, ഹൃതിക് റോഷൻ ആണോ എന്നൊക്കെയാണ് പലരുടെയും ചോദ്യം. നമ്മുടെ പഴയ മഹിയെ തിരിച്ചു കിട്ടിയെന്നും വിന്റേജ് മഹിയെന്നും ചിലർ സന്തോഷം പ്രകടിപ്പിച്ചു. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ 42-കാരനായ MS ധോണി IPLൽ മാത്രമാണ് തുടരുന്നത്. കഴിഞ്ഞ സീസണിൽ MS ധോണിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് IPL കപ്പ് ഉയർത്തിയിരുന്നു. അടുത്ത സീസണിലും താരം കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇതിനിടെ ധോണിയുടെ ഉടമസ്ഥയിൽ വന്ന സിനിമാ നിർമ്മാണ കമ്പനി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു.